Hello friends, welcome back to my channel. Zivame Bra Haul useful non-sponsored video aneto njangane ende sondoshtathine vaangichittu angane kaanikkan nu jerichittu ningalku vendi kaanikkunnathaan eto first enne njan കാണിക്കുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഓഫർ പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അവരുടെ സൈറ്റിൽ നല്ല ഓഫർ പ്രൈസ് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ മദേഴ്സ് ഡേയുടെ അനുബന്ധിച്ചും ഓഫറൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു ഞാനും അതുപോലെ ഓഫർ ടൈമിൽ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ഹൈ ഇമ്പാക്റ്റ് സ്പോർട്സ് ബ്രാൻഡാണ് വാങ്ങിച്ചിട്ടുള്ളത് പാഡഡാണ് കേട്ടോ അത് നല്ല കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരുപാട് സൈസും അതുപോലെ നമ്മുടെ കറക്റ്റ് സൈസിനും അതുപോലെ കറക്റ്റ് ഫിറ്റിങ്സും ഒക്കെയാണ് അതിൽ അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഇത് ഹൈ ഇമ്പാക്റ്റുള്ള റൈസർ ബാക്കാണ് ഹുക്കൊക്കെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പിന്നെ അതും പോരാത്തതിന് നമുക്ക് നല്ല സപ്പോർട്ട് തരുന്ന ഈ മൂന്ന് ഹുക്കൊക്കെയുള്ള അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ സ്ട്രാപ്പും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ സ്പോർട്സ് ബ്രാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല സ്ലിം ആയിട്ടുള്ളവർക്കൊക്കെ ഇത് ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ടിൽ ഡ്രസ്സൊന്നും ഇടണ്ട അല്ലാതെ തന്നെ നമുക്കൊരു പാൻറ്റും ഒരു ലെഗിൻസും അതുപോലെ ഇതുപോലത്തെ നമ്മുടെ സ്പോർട്സ് ബ്രാ ഇട്ടിട്ട് നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കംഫർട്ടായിരിക്കും പിന്നെ നമ്മൾ സ്പോർട്സ് ബ്രാ ധരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ വെറുതെ നടന്നാൽ പോലും സ്പോർട്സ് ബ്രാ വാങ്ങുന്നത് നല്ലതായിരിക്കും പിന്നെ അതുപോലെ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള രണ്ട് സ്പോർട്സ് ബ്രാണ് ഞാൻ സിവാമിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇത് നല്ല പാഡഡ് ആയിട്ടുള്ള ഇത് വേറെ നമ്മുടെ ഈ സാധാരണ ബ്രാഡ് പോലത്തെ അങ്ങനത്തെ സ്പോർട്സ് ബ്രാണ് വാങ്ങിച്ചിട്ടുള്ള ഹുക്കൊക്കെയുള്ള മൂന്ന് ഹുക്കും പിന്നെ ഈ സ്ട്രാപ്പും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ബ്രാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് നമുക്ക് അല്ലാതെയും യൂസ് ചെയ്യാം പാഡഡ് അങ്ങനെ കംഫർട്ടിനനുസരിച്ച് യൂസ് ചെയ്യാം ഇതും ഹൈ ഇമ്പാക്റ്റുള്ള നമ്മുടെ സ്പോർട്സ് ബ്രാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ വന്നിട്ട് നമ്മുടെ ഈ എന്ന് വെച്ചാൽ പാഡഡ് ആയിട്ടുള്ള നമ്മുടെ ബ്രായാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതും നമുക്ക് ടീഷർട്ടിൻ്റെ കൂടെയും അതുപോലെ സാരി ഇവൻ നമുക്ക് ചുരിദാറിൻ്റെ കൂടെ ആണെങ്കിലും ഇടാൻ 3/4 കവറേജ് ആണ് എന്ന് പറഞ്ഞ് നോ ഒരുപാട് ഇങ്ങനെ നമുക്ക് പുറത്തോട്ട് അങ്ങനെയൊന്നും കാണിക്കത്തില്ല നല്ല കവറേജിങ് ആയിട്ട് കിട്ടുന്ന ബ്രായാണ് ഇതൊക്കെ ഓഫർ പ്രൈസിലാണ് വാങ്ങിച്ചിട്ടുള്ളത് പ്രൈസ് വേണമെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ പിന്നെ ലിങ്ക്സ് വേണമെങ്കിലും ഞാനിവിടെ അറ്റാച്ച് ചെയ്തിരിക്കാം ഇതെല്ലാം ഈ സിവാമി എന്ന് വാങ്ങിച്ചിട്ടുള്ള എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതും എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ നമുക്ക് ഇതുപോലെ നമുക്ക് 3 സ്ട്രാപ്പിൻ്റെ ഇവിടെ 3 ഹുക്കൊക്കെ വരുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ടും അതുപോലെ നല്ല ഫിറ്റിംഗ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ പറയുന്ന അളവിന് അത് വളരെ കംഫർട്ടായിട്ട് കറക്റ്റ് സൈസാണ് കേട്ടോ നല്ല കവറേജൊക്കെ തരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് 3/4 കവറേജ് ആണെന്ന് എഴുതി ഒരുപാട് ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് പുറത്തോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കിൻ ഇപ്പോൾ തടിയുള്ളവർക്കാണെങ്കിൽ ഈ സൈഡിലത്തെ സ്കിൻ ഇങ്ങനെ ചാടിക്കിടക്കുന്ന അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല കവറേജ് തരുന്നതാണ് ഇവിടെ ഈ ഇതൊക്കെ നല്ല ഇതാണ് കേട്ടോ വീതിയുണ്ട് അപ്പോൾ നമുക്ക് നല്ല കവറേജിങ് തരുന്നതാണ് പിന്നെ വന്നിട്ട് ഇത് പാഡഡ് ആണ് പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹെവി പാഡല്ല ലൈറ്റ് പാഡഡ് ആണ് ഇതും അതുപോലെ ടീഷർട്ടിനൂടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ 3/4 കവറേജ് തരുന്നതാണ് അതുപോലെ നോ സ്പില്ലേജ് ആണ് കേട്ടോ സ്പില്ലേജ് ഒന്നും കാണത്തില്ല നോ സ്പില്ലേജ് ബ്രാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് രണ്ട് ഹുക്കേ വന്നിട്ടുള്ളൂ എന്നാൽ തന്നെ നമുക്ക് ഈ ബാക്കിൽ ഇങ്ങനെ സപ്പോർട്ട് തരുന്നത് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് സാധാരണ നല്ല ബാക്ക് സപ്പോർട്ട് തരുന്നതായിരിക്കും ഇത് നല്ല സുഖമാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെയിനോ അല്ലെങ്കിൽ ഈ സ്ട്രാപ്പിങ്ങിനോ ഒരുപാട് ടൈറ്റാവോ അങ്ങനെയൊന്നുമില്ല നമുക്കിങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന ഒരു ഫീലും തോന്നാത്തത് അങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ ഒക്കെ ഉണ്ടോ ബാക്കിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് തരുന്ന ഇതാണ് എന്ന് കരുതി നമുക്കിവിടെ സ്ട്രാപ്പും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ ഇതുപോലെ വൈഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബ്രസ്റ്റൊക്കെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ബ്രാസാണ്
അതുമല്ല നമ്മുടെ ഈ ഇത് കണ്ട് അത് നല്ല വീതിയും അതുപോലെ നല്ല നമുക്ക് ഇവിടെയൊക്കെ നല്ല കവറേജ് തരുന്ന നല്ല കംഫർട്ടായിട്ട് കിടക്കുന്ന തരം ബ്രാസാണ് കേട്ടോ. ഇതെല്ലാം തന്നെ ഞാൻ വന്നിട്ട് ഇത് മൂന്നെണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് മൂന്നെണ്ണമാണ് കേട്ടോ. ഇതിൻ്റെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം. ഇത് നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യുന്ന ഇത് പ്രൈസ് കുറവുള്ളതാണ് കേട്ടോ. ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രാസാണ്. നല്ല ഫുൾ കവറേജൊക്കെ തരുന്നതാണ്. പാഡൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കവറേജും അതുപോലെ നമുക്ക് സപ്പോർട്ടും തരുന്ന തരത്തിലുള്ള ബ്രാസാണ് ഇതൊക്കെ തന്നെ. കണ്ടോ ഇവിടെ നല്ല വീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റാപ്പായാലും ക്വാളിറ്റി നമുക്ക് ഡെയിലി വെയർ എന്ന് എഴുതി ക്വാളിറ്റി മോശമായിട്ടുള്ളതൊന്നുമല്ല. അതുപോലെ നമുക്ക് ബാക്കിലേക്കാണ് ഇതിൻ്റെ സ്റ്റാപ്പിൻ്റെ ഇത് വന്നത്. അതുകൊണ്ട് നല്ല സപ്പോർട്ടായിട്ട് കിടക്കുമെന്നാണ് കിടക്കും കേട്ടോ. ബാക്കിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് ബാക്കിൽ ഫ്രണ്ടിലാകുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരുപാട് ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് എനിക്കിവിടെ നമ്മുടെ ഈ ഇവിടെയൊക്കെ പെയിൻ വരുന്നതായിട്ട് ഒരു ഡിസ്കംഫർട്ടായിട്ട് എനിക്ക് തോന്നാണ്ട് എനിക്ക് ബാക്കിൽ ഇങ്ങനെ വരുന്നതാണ് കംഫർട്ടായിട്ട് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. നമുക്ക് തടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചിലവർക്ക് ബ്രസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ ഈ നമ്മുടെ സൈഡിലത്തെ ഈ സ്കിന്ന് കുറച്ചിങ്ങനെ തൂങ്ങി അങ്ങനെ കിടക്കും. പക്ഷേ ഇങ്ങനത്തത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വരത്തില്ല. ഇത് പാഡഡും അല്ല, നോർമലായിട്ട് നമ്മൾ വാങ്ങൂലേ ബനിയൻ്റെ അങ്ങനത്തെ ക്ലോത്താണ്. നല്ല കംഫർട്ടായിട്ട് കിടക്കുന്നതാണ്. നോ സ്പില്ലേജാണ്. 3/4 കവറേജാണ് തരുന്നത് കേട്ടോ. നല്ല നമുക്ക് ഇതും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മൂന്നെണ്ണമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അടുത്ത് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അതിൽ. പിന്നെ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല സൂപ്പറാണ്. ഇതും പാഡഡ് വന്നിട്ട് ലൈറ്റ് പാഡഡ് ആണ് കേട്ടോ. അങ്ങനെ വന്നിട്ടുള്ള ഒരു ബ്രാസാണ്. ഇതിന് 3 ഹുക്കൊക്കെ ഉണ്ട്. ഇതും ടീഷർട്ട് 3/4 കവറേജ് വരുന്നതാണ് എന്നതിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഈ വയേഡ് ഉണ്ടെങ്കിലും നമുക്ക് ലിഫ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. ഈ വയേഡ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആ ടീഷർട്ട് ബാഗ് കുറച്ചൊന്ന് കവറേജ് തരും, മറ്റേ ലിഫ്റ്റിംഗ് തരത്തില്ല. അതിന് വേണ്ടിയിട്ട് ഇതും നല്ല കംഫർട്ടാണ് കേട്ടോ. നമുക്ക് ഏതിൻ്റെ ഇടാണ്, സാരിയുടെ ഇടാണെങ്കിലും ചുരിദാറിൻ്റെ ഇടാണെങ്കിലും ബനിയൻസിൻ്റെ ഇടാണെങ്കിലൊക്കെ ഇട്ടുണ്ടാൻ പറ്റിയിട്ടുള്ള കംഫർട്ടായിട്ടുള്ള ഒരു ബ്രായാണ്. ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇങ്ങനത്തെ ബ്രായാണ് കേട്ടോ. ഇത് കുറച്ച് നമുക്ക് ലിഫ്റ്റ് ചെയ്തും നല്ല വയേഡായിട്ടുള്ള ഇതാണ് കേട്ടോ. ഇത് പാഡഡ് ബ്രായാണ് കേട്ടോ. അതുപോലെ നല്ല വയേഡായിട്ടുള്ള നമുക്ക് ലിഫ്റ്റ് തരുന്ന ബ്രായാണ് കേട്ടോ. ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇങ്ങനെ നല്ല വയേഡായിട്ടുള്ള നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കും കുറച്ച് തടിയുള്ളവർക്കും ഒക്കെ വളരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാമെന്ന് എനിക്ക് ഇത് ഇട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് സാധാരണ അതും യൂസ് ചെയ്യാം കേട്ടോ. അതിലും ഇങ്ങനെ വയേഡ് ഉണ്ടെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള വയേഡല്ല കേട്ടോ. ഇത് നല്ല ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള വയേഡാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇടാം. നല്ല സൂപ്പർ സൂപ്പർ കളറാണ് കേട്ടോ. നമ്മൾ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്താലും നമ്മളിപ്പോൾ പുറമേ ഇടുന്ന ഡ്രസ്സിനായിരിക്കും 500 രൂപ കൊടുത്ത് ചിലർ വാങ്ങുന്നത്. അയ്യോ നമ്മുടെ ബ്രാസിന് 500, 600, 700 എന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ണുകളേണ്ട കാര്യമല്ല. നല്ല ക്വാളിറ്റിയുള്ള 1-2 വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംഫർട്ടും അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി ഉള്ളത് വാങ്ങുന്നതായിരിക്കും നല്ലത്. നമുക്ക് നല്ല കാശ് ഇൻവെസ്റ്റ് ചെയ്ത് 1-2 ബ്രാസ് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. നമ്മുടെ കംഫർട്ടിനനുസരിച്ചും അതുപോലെ നമുക്ക് സൂപ്പറായിട്ട് നല്ല ഭംഗിക്കുള്ള ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്തായാലും ബ്രാസൊക്കെ വാങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ടോ ഇത് നല്ല ലിഫ്റ്റിംഗ് തരുന്നതാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ബ്രാസാണ്. പിന്നെ ഇതെല്ലാം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെയിനോ ഷോൾഡർ പെയിനോ അങ്ങനെ ഒന്നും വരത്തില്ല. നമ്മുടെ സിവാമിയിൽ നമ്മൾ നോക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രാസൊക്കെ കിട്ടും. നിങ്ങൾ ഒരു തവണയെങ്കിലും 1-2 ഒക്കെ വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. നല്ല സൂപ്പർബാണ്. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ നമുക്കിപ്പോൾ സ്റ്റാപ്പും അതുപോലെ ഇവിടെ വന്നിട്ട് വീതിക്ക് നല്ല കംഫർട്ടായിട്ടിരിക്കും കേട്ടോ. നമ്മൾ കാശ് എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് അവർ തന്നേക്കുന്നതും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. നല്ല ലിഫ്റ്റ് ചെയ്യുന്ന ഹെവി ബ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. ഫുൾ കവറേജും അതുപോലെ നല്ല ലിഫ്റ്റിംഗ് ആയിട്ട് കറക്റ്റ് സപ്പോർട്ടിനും കവറേജും ഒക്കെ കിട്ടുന്നതാണ്. നമ്മൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും ഇടാം.
പിന്നെ നമുക്ക് ഇതെന്ന് പറയുന്നത് ഇങ്ങനത്തെയൊക്കെ ഇട്ടെന്ന് കരുതി നമുക്ക് പുറമേ ഒരു എന്തോന്നു ഒരു വൃത്തികേട് അങ്ങനെ അനുഭവപ്പെടത്തില്ല. നമുക്കിപ്പോൾ ഷിമ്മീസൊക്കെ ഇട്ടിട്ടില്ല എങ്കിലും നല്ല കംഫർട്ടായിട്ട് ഇടുന്നതാണ്. അല്ലാതെ നമ്മൾ ചിലതൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഈ ഓരോരോ ഡോട്ട്സും നമ്മളെ നിപ്പിൾസൊക്കെ ഒരുമാതിരി വേഡായിട്ട് കാണിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും കാണാൻ പറ്റാത്ത നല്ല കംഫർട്ടായിട്ടുള്ള ബനിയൻ ക്ലോത്ത് മെറ്റീരിയലാണ് എവിടെയുള്ളത്. പിന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ ഏത് ബ്രസ്റ്റുള്ളവരാണെങ്കിലും കുഴപ്പമില്ല. സാധാരണ നോർമലായിട്ടുള്ളവർക്ക് ഇതുപോലെ ഈ ചെറിയ വേഡായിട്ടുള്ളത് വാങ്ങുന്നത് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്നിടാം. അതുപോലെ ഒരുപാട് ലിഫ്റ്റ് ചെയ്യത്തില്ല, കറക്റ്റ് പൊസിഷനിൽ നല്ല കംഫർട്ടായിട്ടും ഇരിക്കും. പക്ഷെ അല്ലാതെ നമുക്ക് ഇങ്ങനെ ഈ ലിഫ്റ്റ് ചെയ്യുന്ന വയേഡായിട്ടുള്ളത് വാങ്ങുന്നതായിരിക്കും കൂടുതൽ കംഫർട്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളത് സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ ബൈ.